വിശുദ്ധ ഖുർആൻ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത് എടപ്പാളിലാണ്. എടപ്പാളിൽ നിന്ന് കുറച്ച് നടന്നു പോയാൽ നിങ്ങൾക്ക് അവിടെ സിഎച്ച് പ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ് കാണാം. ലോകത്തേക്ക് മുഴുവൻ വിശുദ്ധ ഖുർആൻ കയറ്റി അയക്കുന്നത് അവിടെ നിന്ന് പ്രസ് ചെയ്ത് പ്രിന്റ് ചെയ്തിട്ടാണ്. നിങ്ങൾക്കറിയുമോ, കേരളത്തിന്റെ തെരുവുകളിൽ 10,000 കുട്ടികൾക്ക് വിശുദ്ധ ഖുർആൻ ഒരു വരി തെറ്റാതെ കാണാതെ പടി അവർ ചൊല്ലാൻ കഴിയും. അത് പഠിപ്പിച്ച മതസംഘടനകൾ ഇവിടെയുണ്ട്. യുദ്ധ തടവുകാരെ പിടിക്കുമ്പോൾ അവർക്ക് വിടുതൽ കൊടുക്കാൻ വേണ്ടി പ്രവാചകൻ വെച്ച കരാറ് നിങ്ങൾ ഇത്ര പേരെ ഖുർആൻ പഠിപ്പിക്കണമെന്നാണ്. ഖുർആന്റെ പ്രചാരണത്തിന് ഒരുപാട് മാർഗങ്ങൾ വിശ്വാസികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ കള്ളക്കടത്തു വഴി ഖുർആൻ പഠിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്ന ആദ്യത്തെ ഗവൺമെന്റ് ഇന്ന് ആ മന്ത്രി പറഞ്ഞിരിക്കുന്ന രസകരമായ കാര്യം, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഖുർആൻ തിരിച്ചു കൊടുക്കാൻ ഒരുക്കമാണ്, എന്നാലും സ്വർണം കൊടുക്കൂല എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇവിടെ വേറൊരു മന്ത്രിയുണ്ട്, രണ്ട് മന്ത്രിമാർ, ശൈലജ ടീച്ചറും അതുപോലെ തന്നെ ചന്ദ്രശേഖരും. എല്ലാ ദിവസവും വൈകുന്നേരം വരും, മുഖ്യമന്ത്രിയുടെ അടുത്തും വലുത്തും ഇരിക്കും, എന്നിട്ട് പ്രാണായാമം പരിശീലിക്കുകയാണ്. ഒരേ ഒരു ശ്വാസം വിടൽ എന്ന് വെച്ചാൽ ശ്വാസമുട്ടാണ് അത്ര കോവിഡിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്വാസം വലിച്ച് പരിശീലിക്കുകയാണ് പ്രാണായാമം. പിന്നെ ഒരു സാധു നല്ല മന്ത്രിയുള്ളത് ജി സുധാകരനാണ്. അദ്ദേഹം അവസാന കളത്തിൽ അദ്ദേഹം ഉറങ്ങേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ദുർഗന്ധമൊക്കെ പോയി, നല്ല സുഗന്ധമാണ് എന്നാണ്. നാട്ടിൽ പറയുന്ന ഒരു കഥ ഉണ്ട്, മുനിസിപ്പാലിറ്റി ഡ്രൈനേജിന്റെ അടുത്തേക്ക് മകളെ കല്യാണം കഴിച്ചു വിട്ടു. ആദ്യം അച്ഛൻ ചെന്ന ദിവസം മകൾ വലിയ കരച്ചിലാണ്. അയ്യോ വയ്യ, എന്തൊരു നാട്ടാണ്.